നമുക്ക് ഏറ്റവും വലിയൊരു സംശയമായി ഏറ്റവും വലിയൊരു ചോദ്യമായി ബാക്കിയാകുന്നത് ഈ നായകടിയേറ്റ് ഈ പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും മരണങ്ങൾ സംഭവിച്ചതിന് കാരണം എന്താണ്? അതാണ് ഏറ്റവും വലിയ ആശങ്ക സാധാരണ ജനങ്ങളെ സംബന്ധിച്ച്. എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന പഠനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പേവിഷ പ്രതിരോധ വാക്സിൻ്റെ ഗുണനിലവാര പരിശോധനാ ഫലവും ഇതുവരെ ലഭ്യമായിട്ടില്ല. നായ്ക്കളുടെ കടിയേറ്റ് 21 പേർക്കാണ് ഈ വർഷം ജീവൻ നഷ്ടമായത്. അതിൽ 6 പേർ നായകടിയേറ്റ ശേഷം വാക്സിൻ എടുത്തിരുന്നു. ഈ മരണങ്ങളെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെയും വ്യക്തമായ ഉത്തരമായിട്ടില്ല. നായകടിയേറ്റ് ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റവരാണ് പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും മരണത്തിന് കീഴടങ്ങിയത്. ആഴമേറിയ മുറിവിലൂടെ റാബീസ് വൈറസ് നാഡീവ്യൂഹത്തെ സാരമായി ബാധിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ വാക്സിൻ്റെ വീര്യത്തിലോ ഗുണമേന്മയിലോ ഉള്ള കുറവ്, കുത്തിവയ്പ്പിലെ സാങ്കേതിക പിഴവ്, വാക്സിൻ ശീതീകൃത അന്തരീക്ഷത്തിൽ സൂക്ഷിക്കുന്നതിലെ വീഴ്ച, മതിയായ അളവ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്ക്കാത്തത് തുടങ്ങിയവയെല്ലാം വാക്സിൻ പരാജയപ്പെടാൻ കാരണമാകാം. കാരണം കണ്ടെത്താൻ 21 മരണങ്ങളെക്കുറിച്ചും പഠിക്കാനായി കഴിഞ്ഞ മാസം 26 സർക്കാർ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനായിരുന്നു ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ അതാത് സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്തിയുള്ള സമിതിയുടെ പഠനം പൂർത്തിയായിട്ടില്ല. സമഗ്രമായ റിപ്പോർട്ടിന് അവർ സമയം ഇനിയും വേണമോ എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ അവരുടെ ഒരു റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര മരുന്നു ലാബിൽ നിന്ന് വാക്സിൻ്റെ ഗുണനിലവാര പരിശോധനാ ഫലം കിട്ടാനും ഇനി 2 ആഴ്ചയിലേറെ സമയമെടുക്കും. നേരത്തെ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആശങ്ക അകറ്റാനാണ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിശദീകരണം. തെരുവുനായ ആക്രമണ ഭീതിയിൽ കഴിയുന്ന കേരളത്തിൻ്റെ ആശങ്ക അകറ്റാനുള്ള നടപടികൾക്ക് പക്ഷേ കാലതാമസമുണ്ടാവരുത്. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.